ഫിബൊനാച്ചി സീക്വൻസ്. ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും മാത്തമാറ്റിക്സിലാണെന്ന് പണ്ട് ചാക്കോമാഷ് പറഞ്ഞപ്പോൾ നമ്മളന്നത് കെട്ടി ചിരിച്ചു തള്ളി അല്ലേ? ചാക്കോമാഷിന് ഓർമ്മയില്ലേ പണ്ട് ലാലാട്ടൻ തകർത്ത് അഭിനയിച്ച സ്ഫടികമെന്ന സിനിമയിലെ മുൻചുണ്ടിക്കാരനും കർക്കശക്കാരനുമായ ഒരു പാവം കണക്കുമാഷ്? അത് വെറുമൊരു സിനിമ ഡയലോഗ് ആയിരിക്കാം, എങ്കിലും അതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ദൈവം ലോകസൃഷ്ടിക്കായി ഉപയോഗിച്ച ചില ഗണിതാക്ഷരങ്ങൾ, അവ പ്രകൃതിയിൽ തീർത്ത മാന്ത്രിക സ്പർശനങ്ങൾ. യെസ്, ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും മാത്തമാറ്റിക്സിലാണ്. ആ സ്പന്ദനത്തിൻ്റെ പേരാണ് ഗോൾഡൻ റേഷ്യോ. 1.618033 9. ഗോൾഡൻ റേഷ്യോ എന്താണെന്ന് അറിയുന്നതിന് മുൻപ് കണക്കിലെ മറ്റൊരു കൗതുകമായ ഫിബൊനാച്ചി സീക്വൻസ് എന്താണെന്ന് നിങ്ങൾ അറിയണം. സോ എന്താണ് ഫിബൊനാച്ചി സീക്വൻസ്? 13-ാം നൂറ്റാണ്ടിൽ ലിയോണാർഡോ ഫിബൊനാച്ചി എന്ന ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ് കണക്കിലെ ഈ സംഖ്യാക്രമം കണ്ടെത്തിയത്. അതായത് 0 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ അടുത്തടുത്ത രണ്ട് സംഖ്യകളെ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുകയാണ് ഫിബൊനാച്ചി. ഒരു സംഖ്യയെ അതിൻ്റെ തൊട്ടു മുന്നിലുള്ള സംഖ്യ കൊണ്ട് കൂട്ടിയാൽ കിട്ടുന്ന തുക, അതായത് 0+1 1 1+1 2 2+1 3 3+2 5 5+3 8 8+5 13 13+8 21 21+30 34 34+21 55 55+34 89 89+55 114 ഈ സംഖ്യാക്രമങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നു. ഇതിനെയാണ് ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡൻ റേഷ്യോ? അതായത് അടുത്തടുത്ത രണ്ട് സംഖ്യകളെ തമ്മിൽ ഹരിച്ചാൽ കിട്ടുന്ന തുകയാണ് ഗോൾഡൻ റേഷ്യോ, അഥവാ PHI 5 എന്നും പറയും. ലോകപ്രശസ്തവും കൗതുകകരവുമായ ഒരു PHI ആണ് 1.618. അടുത്തടുത്ത രണ്ട് ഫിബൊനാച്ചി സംഖ്യകളെ തമ്മിൽ ഹരിച്ചാൽ കിട്ടുന്ന തുകയുടെ ഫലം ഈ PHI സംഖ്യയിലേക്കായിരിക്കും എത്തുക, അതായത് 1.618. ദൈവം ലോകം സൃഷ്ടിക്കാനായി ഉപയോഗിച്ച കട്ടകളാണ് ഈ സംഖ്യകൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രകൃതിയിലെ ഓരോ സൃഷ്ടിയിലും ഈ സംഖ്യകൾ ഒളിഞ്ഞിരിക്കുന്നത് കാണാം. ഉദാഹരണമായി ഒരു ടേപ്പ് എടുത്ത് തലയുടെ ഉച്ച മുതൽ കാൽപാദത്തിൻ്റെ അടിവശം വരെ അളക്കുക, എന്നിട്ടതിനെ ഒക്കിൾ മുതൽ കാൽപാദം വരെയുള്ള അളവ് കൊണ്ട് ഹരിക്കുക. അപ്പോൾ കിട്ടുന്ന തുക 1.618. മറ്റൊന്ന് തോൾ മുതൽ വിരലറ്റം വരെയുള്ള അളവെടുക്കുക, എന്നിട്ടതിനെ കൈമുട്ട് മുതൽ വിരലറ്റം വരെയുള്ള സംഖ്യ കൊണ്ട് ഹരിക്കുക. അപ്പോഴും ഉത്തരം ചെന്ന് നിൽക്കുന്നത് 1.618. ഇലകൾ, പൂക്കൾ, ചെടികൾ, മരങ്ങൾ, ആന, പട്ടി, പൂച്ച, കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് മെത്തേഡുകൾ, ആർട്ട് വർക്കുകൾ എന്നുവേണ്ട, ഭൂമിയിലെ സർവ്വതിലും ഈ അത്ഭുത സംഖ്യ മറഞ്ഞിരിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലോകസൃഷ്ടിക്കായി ദൈവം ഉപയോഗിച്ച മാന്ത്രിക സംഖ്യകളായിരിക്കാം ഫിബൊനാച്ചി. ഇത്തരം അറിവുകളും കൗതുകങ്ങളും വിനോദങ്ങളും ഒക്കെയായി ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾ കണ്ട ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഗോബു. ഹാവ് എ നൈസ് ഡേ.